അമിത്ഷാ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന സൂചന. അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ സാധ്യത. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മോദിയുടെ രണ്ടാം മന്ത്രിസഭയിൽ മന്ത്രിമാർ ആരൊക്കെയെന്നതിൽ നിർണായക ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആദ്യ പട്ടികയ്ക്ക് രൂപമായി. അതേസമയം അമിത്ഷാ മന്ത്രിസ്ഥാനത്തിലേക്ക് ഇല്ല എന്ന സൂചന. അമിത്ഷാ അധ്യക്ഷ സ്ഥാനത്ത് തുടരാനും സാധ്യത. നിർമ്മലാ സീതാരാമൻ, പ്രകാശ് ജാവേദ്കർ, രവിശങ്കർ പ്രസാദ്, നരേന്ദ്രസിംഗ് തോമർ എന്നിവർ മന്ത്രിമാരായി തുടരും. കേരളത്തിനും ഇത്തവണയും പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് സൂചനയുണ്ട്. രാത്രി വൈകി മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുമെന്നാണ് സൂചന. മോദിയും അമിത്ഷായും ചേർന്നാകും മന്ത്രിമാരുടെ അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകുക. ആദ്യം മോദി സർക്കാരിലെ പ്രമുഖരെല്ലാവരും ഇത്തവണയും മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നാണ് സൂചനകൾ. പുതുമുഖങ്ങൾക്കും സാധ്യത ഏറെയാണ്. രാവിലെ നരേന്ദ്രമോദി നിയുക്ത മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. AIDMKയ്ക്കും ജനതാദൾ യുവിനും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തൽസ്ഥാനത്ത് തുടരും. അതേസമയം പുതിയ സർക്കാരിൽ ചുമതലകൾ നൽകരുതെന്നാവശ്യപ്പെട്ട് മുൻ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി. ഇത്തവണയും പുതിയ സർക്കാരിൽ തൽക്കാലം ചുമതലകളോ മന്ത്രിപദമോ വേണ്ടെന്നാണ് അരുൺ ജെയ്റ്റ്ലിയുടെ കത്തിലെ ആവശ്യം. മന്ത്രിസഭയിൽ തുടരാൻ അരുൺ ജെയ്റ്റ്ലിയോട് പ്രധാനമന്ത്രി ആവശ്യപ്പെടുമെന്നാണ് സൂചന. ജെയ്റ്റ്ലിയുമായി മോദി കൂടിക്കാഴ്ച നടത്തും. നാളെ വൈകി നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിന് പാകിസ്ഥാൻ ഒഴികെയുള്ള അയൽ രാജ്യങ്ങളിലെ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. 2014നേക്കാൾ വിപുലമായ സത്യപ്രതിജ്ഞാ ചടങ്ങാകും ഇത്തവണ നടക്കുക. പശ്ചിമബംഗാളിൽ നാളെ ധർണയ്ക്കൊരുങ്ങി മമത. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം നിരസിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പകരം മമതാ ബാനർജി പശ്ചിമബംഗാളിൽ നാളെ മുതൽ ധർണ നടത്തും. കൊൽക്കത്തയിലെ നൈഹാറ്റി മുനിസിപ്പാലിറ്റിക്ക് മുന്നിലാണ് അവർ ധർണ നടത്തുന്നത്. തിരഞ്ഞെടുപ്പിൽ 18 ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ച BJPയുടെ പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളും കടകളും തകർത്തുവെന്ന് ആരോപിച്ചാണ് മമതയുടെ സമരം. തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകൾ BJP പ്രവർത്തകർ കയ്യേറുകയോ തകർക്കുകയോ ചെയ്തെന്നാണ് മറ്റൊരു ആരോപണം. ബംഗാളിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ 54 BJP പ്രവർത്തകർ മരണപ്പെട്ടുവെന്ന പ്രചാരണത്തിൽ പ്രതിഷേധിച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും മമതയുടെ പിന്മാറ്റം. കൊല്ലപ്പെട്ട 54 BJP പ്രവർത്തകരുടെ കുടുംബങ്ങളെ കൂടി മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. ബംഗാളിൽ പ്രവർത്തകർ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടെന്ന് BJP അവകാശപ്പെടുന്നത് തെറ്റാണെന്നും പശ്ചിമബംഗാളിൽ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയാണ് പിന്മാറ്റ വിവരം മമത അറിയിച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ജനാധിപത്യത്തിന്റെ പരിപാവനമായ ആഘോഷമാവേണ്ടതാണ്. അല്ലാതെ ചില രാഷ്ട്രീയ പാർട്ടികൾ സത്യപ്രതിജ്ഞയെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവസരം ഒരുക്കി മാറ്റരുത്. എന്നോട് ക്ഷമിക്കുക എന്നതായിരുന്നു മമത മോദിക്ക് അയച്ച കത്തിലെ ഉള്ളടക്കം. NIA സംഘം കൊളംബോയിൽ. ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ കൊളംബോയിലും ബാറ്റിക്കലോവയിലുമുണ്ടായ സ്ഫോടന പരമ്പരയിൽ ഇന്ത്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തകരുടെ ബന്ധം സംബന്ധിച്ച് അന്വേഷിക്കാൻ NIA സംഘം കൊളംബോയിലെത്തി. 250ലധികം പേരാണ് ക്രിസ്ത്യൻ പള്ളികളിലും ഹോട്ടലുകളുമായി നടന്ന സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടത്. സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനെന്ന് കരുതുന്ന സഹ്രാൻ ഹാഷിം അടക്കമുള്ളവരുടെ ഇന്ത്യൻ ബന്ധങ്ങൾ അന്വേഷിക്കും. സ്ഫോടന പരമ്പരയെ തുടർന്ന് IS ബന്ധം സംശയിക്കുന്നവരെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും NIA അറസ്റ്റ് ചെയ്തിരുന്നു. 2 മാസം സഹ്രാൻ ഹാഷിമും കേരളത്തിലും തമിഴ്നാട്ടിലും കഴിഞ്ഞതായും നിരവധി യുവാക്കളെ IS റിക്രൂട്ട് ചെയ്യാൻ ശ്രമം നടത്തിയതായും NIA പറയുന്നു. പ്രളയ സെസ് ജൂലൈ മുതൽ. പ്രളയ സെസ് തൽക്കാലം ഈടാക്കില്ല. സെസ് ഈടാക്കുന്നത് നീട്ടിവയ്ക്കാൻ സർക്കാർ തീരുമാനമായി. സെസിന് മേൽ നികുതി ഈടാക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ തീരുമാനം. GST കൗൺസിലിന്റെ ശുപാർശയോടെ യുക്തമായ ക്രമീകരണങ്ങൾ വരുത്തിയ ശേഷമായിരിക്കും സെസ് പിരിവ് ആരംഭിക്കുക. സാവകാശം വേണമെന്ന ആവശ്യം വ്യാപാരികളും ഉന്നയിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് സെസ് പ്രാബല്യത്തിൽ വരുന്നത് ജൂലൈ 1 മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട ചരക്കു സേവനങ്ങൾക്ക് 1% നികുതിയാണ് പ്രളയ സെസ്സായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രളയാനന്തര കേരളത്തിലെ പുനർനിർമ്മാണത്തിനായി ഈ തുക വിനിയോഗിക്കാനായിരുന്നു സെസ് ഏർപ്പെടുത്തിയത്. ഇതിന് നേരത്തെ GST കൗൺസിലിന്റെ അംഗീകാരവും ലഭിച്ചിരുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസ് കാണാം നാളെ രാവിലെ 9:55. ശുഭരാത്രി.